ഹലോ ഫ്രണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അഞ്ച് പത്ത് വർഷങ്ങളായിട്ട് ട്രാൻസ്ലേഷൻ ഫീൽഡിൽ ഉണ്ടാക്കിയെടുത്ത എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിലുള്ള എൻ്റെ എക്സ്പീരിയൻസുകളാണ് ഞാൻ ഇവിടെ എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മൊത്തത്തിൽ ട്രാൻസ്ലേഷൻ ഫീൽഡിലെ സർട്ടിഫൈഡ് ട്രാൻസ്ലേഷനെ കുറിച്ചെല്ലാം പറഞ്ഞിരുന്നു. ഇന്ന് ഈ ട്രാൻസ്ലേഷൻ ഫീൽഡിൻ്റെ മേഖലയെ കുറിച്ചിട്ട് അതിൻ്റെ സ്കോപ്പിനെ കുറിച്ചാണ് പറയാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ. ട്രാൻസ്ലേഷൻ ഫീൽഡിലെ കാര്യമായിട്ടുള്ള ഒരു മെയിനായിട്ടുള്ള ഒരു മേഖലയാണ് അവസര ചാൻസ് ഉള്ള ഒരു മേഖലയാണ് ഐ ടി ഫീൽഡ് എന്ന് പറയുന്നത്. ഐ ടി ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ടെക്നോപാർക്കിൻ്റെ അകത്ത് ഒരുപാട് ഐ ടി കമ്പനികളുണ്ട്. അതുപോലെ തന്നെ ഹൈദരാബാദ് ബേസ് ചെയ്തിട്ട് അവിടെയുള്ള ഐ ടി പാർക്കിൽ ഒരുപാട് കമ്പനികളുണ്ട്. പിന്നെ അതുപോലെ ബാംഗ്ലൂർ, ബോംബെ തുടങ്ങിയ അതുപോലെ കൊച്ചിയിലെ ഇൻഫ്രാ പാർക്ക്, അതുപോലെ കാക്കഞ്ചേരി കിംഫ്രാ പാർക്ക് തുടങ്ങി ഐ ടി പാർക്കുകളിൽ ഒരുപാട് ഐ ടി കമ്പനികളുണ്ട്. അവിടേക്കുള്ള ട്രാൻസ്ലേറ്റേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഐ ടി കമ്പനികൾ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഫോസിസ്, അതുപോലെ വിപ്രോ, അതുപോലെ ബാംഗ്ലൂരിലുള്ള മറ്റ് കമ്പനികളാണ് എച്ച് പി, അതുപോലെ ഐ ടി മേഖലയിലുള്ള മറ്റുള്ള സ്പീഡിയ ട്രിവാൻഡ്രത്തുള്ള സ്പീഡിയൻ ടെക്നോളജീസ് തുടങ്ങിയതൊക്കെ ഒരു ജസ്റ്റ് ഉദാഹരണം പറഞ്ഞാണ്. ഒരുപാട് നമുക്കറിയാമല്ലോ, ഒരുപാട് കമ്പനികളുണ്ട് ഐ ടി മേഖലയിൽ. അപ്പം ഇത്രയും ഐ ടി കമ്പനികൾക്കെല്ലാം അറബി ഭാഷ അറിയുന്നവരെയും അതുപോലെ അറബിയിൽ സംസാരിക്കാൻ അറിയുന്നവരെയും ക്രിയേറ്റീവബിലിറ്റി ഉള്ള അറബിക്കിലെ റൈറ്റിംഗ് സ്കില്ലുള്ള ആളുകൾ, ക്രിയേറ്റീവബിലിറ്റി ഉള്ള ആളുകൾ, അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ സ്കില്ലുകൾ, ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്കും അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ചെയ്യാൻ കഴിവുള്ള ആളുകളൊക്കെ ഒരുപാട് റെക്കമെൻഡ് ഉണ്ട്. നല്ല ഇനി ഐ ടി ഫീൽഡിൽ തന്നെ നമ്മൾ എന്താണ് അവിടെ നടക്കുന്നത് നോക്കുകയാണെങ്കിൽ, ഐ ടി ഫീൽഡ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് ആണല്ലോ. അപ്പോൾ അവിടെ ഈ ഐ ടി കമ്പനികളിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സുമാണ് മെയിനായിട്ട്. അപ്പോൾ ഇവർക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ മൊഡ്യൂൾസുകൾ, അതുപോലെ തന്നെ സ്ക്രീൻഷോട്ടുകൾ, അതിൻ്റെ ഫീൽഡ്സുകൾ, ബിസിനസ് റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റ്സ് പി ആർ ഡി എന്ന് പറയും, അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് വാല്യൂസ് എൽ ഒ വി എന്ന് പറയും, ഇത്രയും സംഗതികളൊക്കെ ആണ് നോർമലി അതൊരു യു ടി ടെസ്റ്റ് കേസസ് ഇത്തരം സ്വ ഡോക്യുമെൻസുകളൊക്കെയാണ് പൊതുവെയുണ്ട്. അതുപോലെ തന്നെ വെബ്സൈറ്റ് ട്രാൻസ്ലേഷൻ ഡെവലപ്മെൻറ്റുകളൊക്കെ മെയിനായിട്ട് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അപ്പോൾ ഇത്രയും കമ്പനികളിലൊക്കെ കിട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ വെബ്സൈറ്റിൻ്റെ ലോക്കലൈസേഷൻ അറബിക്കിലേക്ക് ലോക്കലൈസ് ചെയ്യാനും, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ, അതുപോലെ ആപ്പുകൾ, ഡിഫറെൻറ്റ് മൊബൈൽ ആപ്സുകൾ തുടങ്ങിയൊക്കെ എല്ലാം ലോക്കലൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അവിടെ. അപ്പോൾ ഐ ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെർമിനോളജി അറിയാനുള്ള ആവശ്യമാണ്. പിന്നെ ഉള്ളത് ട്രാൻസ്ലേഷൻ മേഖലയിൽ മെയിനായിട്ടുള്ള ഒരു അവസരമുള്ളത് എന്ന് പറയുന്നത്
ഹോസ്പിറ്റൽ മേഖലയാണ്. ഹോസ്പിറ്റൽ സെക്ടറുകളിൽ മെയിനായിട്ട് അതുപോലെ തന്നെ എറണാകുളം, നമുക്കറിയാം എറണാകുളം, കൊച്ചിയിൽ, അതുപോലെ കോഴിക്കോട്, ബാംഗ്ലൂർ, ബോംബെയിലൊക്കെ ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. പ്രത്യേകിച്ചും ആളുകളുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്, വിഷപദാർത്ഥങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് രോഗങ്ങൾക്ക് അടിമപ്പെടുകയാണ് ആളുകൾ. മാരകമല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ ആളുകൾ, ക്യാൻസറുകൾ തുടങ്ങിയ സംഗതിയൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് അറബികൾ ഇന്ത്യയെ ആശ്രയിക്കുന്നുണ്ട്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊച്ചിയിലും മറ്റൊക്കെ ഒരുപാട് അറബികൾ വരുന്നുണ്ട്, സൗദിയിൽ നിന്നും, ഒമാനിൽ നിന്നൊക്കെ മറ്റുമായിട്ട്. അപ്പോൾ ഇങ്ങനെ അറബികൾ ഇത്തരം ഹോസ്പിറ്റലുകളിൽ പേരുകൾ പറയുകയാണെങ്കിൽ ആസ്റ്റർ മെഡിസിറ്റിയെ പോലുള്ള ഹോസ്പിറ്റൽ, അതുപോലെ കോഴിക്കോട് പറയുകയാണെങ്കിൽ കോഴിക്കോട് മിംസ്, അതുപോലെ തന്നെ ചെന്നൈയിലുള്ള അപ്പോളോ ഹോസ്പിറ്റൽ, ഇവിടേക്കൊക്കെ ആണ് മെയിനായിട്ട് ആവശ്യം വരുന്നത്. അപ്പോൾ ഈ അറബികൾ വരുമ്പോൾ അറബികൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് ഭാഷ പരിജ്ഞാനം ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് അധികാളുകളും ചിലപ്പം ഭാഷ അറിയാത്തവരൊക്കെയാണ്, സംസാരിക്കാൻ അറിയാത്തവർ ഇംഗ്ലീഷിൽ. അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് അവർക്ക് മനസ്സിലല്ലോ. അതുപോലെ തന്നെ ഒരു അറബിക്കിൽ സംസാരിക്കുമ്പോൾ ഡോക്ടേഴ്സിനും മനസ്സിലാവാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇപ്പം പിന്നെ രണ്ട് കുട്ടികൾക്കും കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് എന്താണ് അതിൻ്റെ കാരണങ്ങൾ, ഞങ്ങളൊക്കെ രോഗി പറഞ്ഞു കൊടുക്കുമ്പോൾ ഡോക്ടർക്ക് കൂടുതലായിട്ട് നിന്ന് മനസ്സിലാവാനൊക്കെ വേണ്ടിയിട്ടാണ് ഉള്ള റിക്വയർമെൻറ്റ്. ട്രാൻസ്ലേറ്റേഴ്സിനെ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്ലേറ്റേഴ്സിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ട്രാൻസ്ലേഷൻ ഹോസ്പിറ്റലിലെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഈ ഡോക്യുമെൻറ്റ്സ് ട്രാൻസ്ലേഷൻ അല്ല, കുറച്ച് ഇൻ്റർപ്രിറ്റേഷനാണ്, ഇവിടെ സംസാരിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത് ഡോക്ടേഴ്സിന്. ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നേഴ്സോ അവിടെയുള്ള മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് സെക്ടേഴ്സ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ IT പറഞ്ഞു, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മേഖല പറഞ്ഞു. പിന്നെയുള്ളത് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മേഖലയാണ്. ഫിനാൻഷ്യൽ ആൻഡ് മീഡിയ, ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് മീഡിയ. ഫിനാൻഷ്യൽ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ മെയിനായിട്ട് തോംസ് അപ്പോയിറ്റേഴ്സിനെ പോലെയുള്ള തോംസ് അപ്പോയിറ്റേഴ്സ് എല്ലാം ഇൻഫോസിസ് ഉണ്ട്, ഫിനാൻഷ്യലായിട്ട് ചെയ്യുന്നു. പിന്നെ അതുപോലെ ENY മെയിനായിട്ടുള്ള ഒരു കമ്പനിയാണ് ENY. ഇത്തരം കമ്പനിയിലേക്ക് എന്താണ് റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ, അവർക്ക് ആനുവൽ റിപ്പോർട്ട്സുകൾ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ, കമ്പനി ഷെയർ ഹോൾഡേഴ്സ്, മിഡിൽ ഈസ്റ്റിലുള്ള കമ്പനികളുടെ ഷെയർ ഹോൾഡേഴ്സ് റിപ്പോർട്ടുകൾ, ഷെയർ ഹോൾഡേഴ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡീറ്റെയിൽസ്, ഇതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ എന്താണ് അതിലുള്ളത് നല്ല കണ്ടൻറ്റ് മനസ്സിലാക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ലേറ്റേഴ്സിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഫിനാൻഷ്യൽ ഫീൽഡിലൊക്കെ പോകുന്ന ആളുകൾ ട്രാൻസ്ലേറ്റേഴ്സിനൊക്കെ ഈ ഫിനാൻഷ്യൽ ഫീൽഡിലുള്ള ഡോക്യുമെൻറ്റ്സുകളൊക്കെ ടെർമിനോളജി നന്നായിട്ട് അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ചും കമ്പനികളുടെ ആനുവൽ റിപ്പോർട്ട്സുകളും ക്വാർട്ടർലി റിപ്പോർട്ട്സുകളും ഓഡിറ്റേഴ്സിൻ്റെ റിപ്പോർട്ട് ഇതൊക്കെ നോക്കിയിട്ട് അതിലുള്ള ചില പ്രത്യേക ഡയറക്ടറുകൾ കണ്ടന്റ് അനലിസ്റ്റുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പം അവർക്കാണ് മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ടീമായിട്ടാണ് ഉണ്ടാവുക, ഒരു ടീമിൽ കണ്ടന്റ് അനലിസ്റ്റുകളുണ്ടാവും. അവർക്ക് അവരെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് ട്രാൻസ്ലേറ്റർ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അവിടെ തോംസ് അപ്പോയിറ്റേഴ്സിൽ രണ്ടോ മൂന്നോ ഒന്നര വർഷം വർക്ക് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ഷൻ കമ്പനികളാണ്. അത് മെയിനായിട്ട് ഗൾഫിലുള്ള ഒരുപാട് കൺസ്ട്രക്ഷൻ കമ്പനികൾ, കൺസ്ട്രക്ഷൻ അതുപോലെ തന്നെ എൻജിനീയറിങ് കമ്പനികൾ, ഇത്തരം കമ്പനികളിൽ സാധാരണ അവസരങ്ങളെന്ന് പറയുന്നത് ട്രാൻസ്ലേറ്ററായിട്ട് ഉണ്ട്, അതുപോലെ തന്നെ
പി ആർ ഒ പബ്ലിക് റിലേഷൻ ഓഫീസർ, അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറി, പ്രൊജക്ട് സെക്രട്ടറി, അതുപോലെ തന്നെ എച്ച് ആർ അസിസ്റ്റൻ്റ്, അഡ്മിനിസ്ട്രേറ്ററായിട്ട് തുടങ്ങിയ പോസ്റ്റുകളിലേക്കൊക്കെ അറബി ഇംഗ്ലീഷ് ഭാഷ നിന്ന് അറിയുന്നവരെ അവസരം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വ്യത്യസ്ത ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ പ്യുവർ ട്രാൻസ്ലേഷൻ ആയിരിക്കും, ട്രാൻസ്ലേഷൻ്റെ ബിസിനസ് ഡോക്യുമെൻറ്റ്സും ലെറ്റേഴ്സൊക്കെ ആയിരിക്കും, ഒരു അഗ്രിമെൻറ്റും അഗ്രിമെൻറ്റുകളും കൊട്ടേഷൻസ് അതുപോലെ തന്നെ കൊട്ടേഷൻസും തുടങ്ങിയ ഡോക്യുമെൻറ്റ്സുകളൊക്കെയാണ് ചെയ്യാനുണ്ടാവുക. പിന്നെ അതുപോലെ സെക്രട്ടറി പോസ്റ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ലെറ്റർ ഡ്രാഫ്റ്റിംഗ് നന്നായിട്ട് അറിയണം, കലണ്ടർ മാനേജ്മെൻറ്റ്, ഫയലിംഗ്, ടൈപ്പിംഗ് അറിയണം. പിന്നെ അതുപോലെ ഫോണിൻ കോൺവെർസേഷൻ തുടങ്ങിയിരിക്കണം, അത് അതിൽ സംസാരിക്കാനുള്ള അറബി ക്ലയൻറ്റുമായിട്ടൊക്കെ സംസാരിക്കാനുണ്ടാവും, അതൊക്കെ അറബിയിൽ സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടാവും. അത് അതിൻ്റെ ഡീറ്റെയിൽസ്, ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് മാനേജർക്ക്, ഒന്നില്ലെങ്കിൽ പ്രൊജക്ട് മാനേജർക്കോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ളത് പി ആർ ഒ. പി ആർ ആകുമ്പോൾ ട്രാൻസ്ലേഷൻ വല്ലപ്പോഴും ഉണ്ടാവും, ട്രാൻസ്ലേഷനെ കുറിച്ച് ലോക്കൽസിനായിട്ട് അത് ലോക്കൽസിനായിട്ട് കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഡീല് ചെയ്യുന്ന ഒരു ജോബാണ്. പക്ഷേ നല്ല ഒരു സ്റ്റാറ്റസുള്ള ഒരു പ്രൊഫഷനാണ് പി ആർ ഒ എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഡീല് ചെയ്യുക എന്നുള്ളതാണ് പി ആർ ഒയുടെ ഉത്തരവാദിത്വം. കമ്പനിയുടെ എന്താ പറയുക, പാസ്പോർട്ട് എംപ്ലോയീസിൻ്റെ പാസ്പോർട്ട് എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ റിന്യൂ ചെയ്യുക, വിസ റിന്യൂ ചെയ്യുക, അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലുള്ള ചെറിയ സപ്പോർട്ടുകൾ, അതുപോലെ തന്നെ എന്തൊക്കെയാണോ ഗവൺമെൻറ്റുമായിട്ട് ഡീൽ ചെയ്യാനുള്ളതൊക്കെ പി ആർ ഒ ആയിരിക്കും, പി ആർ മുഖാന്തരമായിരിക്കും നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും മുനിസിപ്പാലിറ്റി എന്നോ അല്ലെങ്കിൽ പോലീസിൽ നിന്നൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കംപ്ലയിൻറ്റോ ഫൈനോ ഒക്കെ വരികയാണെങ്കിൽ പോയിട്ട് സംസാരിക്കുകയും സോൾവുകയും ചെയ്യുന്നത് പി ആർ ഒ. പി ആർ ഒ ആണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ഇത്രയൊക്കെ ആണ് ട്രാൻസ്ലേറ്റേഴ്സിന് ഇങ്ങനെ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ടെക്നോളജിയൊക്കെ കൂടുതൽ ഡെവലപ്പായപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് ഫ്രീലാൻസ് ട്രാൻസ്ലേഷനാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് ലാപ്ടോപ്പും ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഏജൻസികളെയും കമ്പനി ഏജൻസികളൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് വർക്ക് ഏറ്റെടുത്ത് വർക്ക് പിടിച്ച് പറയുന്ന സമയത്തിന് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ്. ഇപ്പോൾ ഫുൾ ടൈം എംപ്ലോയി എന്ന് പറയുന്നത് ഒരു സമയം നിശ്ചിത സമയത്ത് ഓഫീസിൽ പോയി തിരിച്ചു വരികയാണല്ലോ. അപ്പോൾ ഫ്രീലാൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വർക്ക് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്ലയൻറ്റ് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ വർക്ക് ഓക്കെ ആണെങ്കിൽ അത് പ്രൈസ് നമ്മൾ ഒരു ഓഫർ ചെയ്യുന്ന പ്രൈസിന് നമ്മൾ ഹാപ്പി ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ നമ്മൾ വർക്ക് ഏറ്റെടുക്കുന്നു, പറഞ്ഞ സമയത്തും ചെയ്ത് കൊടുക്കുന്നു, അതിൻ്റെ പേയ്മെൻറ്റ് ഫോളോ അപ്പ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഫ്രീലാൻസുമാണെങ്കിൽ ഫുൾ ടൈം. അത് രണ്ടിനും രണ്ടിതായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്. അതൊക്കെ വേറെ ഒരു വീഡിയോയിലായിട്ട് ഞാൻ വിശദമായിട്ട് സംസാരിക്കുന്നതാണ്. ഇത്രയൊക്കെയാണ് ഇന്ന് പറയാ സംസാരിക്കാനുള്ളത്. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ എൻ്റെ ചാനലിൽ വീഡിയോസൊക്കെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും സഹപാഠികളൊക്കെയുമായിട്ട് എല്ലാത്തൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ പുതിയ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഈ ഫീൽഡിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയ വീഡിയോമായിട്ട് ഇൻഷാല്ലാ തീർച്ചയായും പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ.
ശുക്രൻ ജസീല, മാസലാമ.